സ്ലാമലൈക്കും എൻ്റെ പേര് ജമീൽ ഞാനിവിടെ ഫറുഖ് കോളേജ് പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഇന്ന് സ്കൂളുകളിലും അതുപോലെ ക്യാമ്പസുകളിലൊക്കെ വ്യാക വ്യാപകമായി കൊണ്ട് നാം കണ്ടിരിക്കുന്ന ഒന്നാണ് യുക്തിവാദ ചിന്ത വിദ്യാർത്ഥികളിലും അതുപോലെ പ്രൊഫഷണൽ വിദ്യാർത്ഥി നമ്മളെ ഈ പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾ തന്നെ അത്തരത്തിലുള്ള സ്വതന്ത്രമായൊരു ചിന്ത കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഒരു മുസ്ലിം വിദ്യാർത്ഥി എന്ന നിലയിൽ ഇതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നും ഈ ചിന്തയെ മറികടക്കാൻ

സഹോദരങ്ങളെ ഹൈസക്കിലെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് തുറന്ന് സംവദിക്കുവാൻ വേണ്ടിയുള്ള വേദിക്കുള്ള ആമുഖമാണ് നമ്മൾ കേട്ടത് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ എന്നുള്ള നിലക്ക് നിങ്ങൾ അനുഭവിക്കുന്ന നേരിടുന്ന പ്രശ്നങ്ങളും വിമർശനങ്ങളുമെല്ലാം നമുക്ക് പരസ്പരം മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ളൊരു വേദിയാണിത് അങ്ങനെ തന്നെ ഇതിനെ മനസ്സിലാക്കി സജീവമായി ഈ വേദിയിൽ പങ്കെടുക്കണം ആമുഖമായി അഭ്യർത്ഥിക്കാം പ്രിയപ്പെട്ട അനുജ സുഹൃത്തിൻ്റെ ചോദ്യം ക്യാമ്പസുകളിൽ യുക്തിവാദം വർദ്ധിച്ചു വരുന്നു യുക്തിവാദി ചിന്തകൾ ഉണ്ടാകുന്നു എങ്ങനെ അവരോട് പ്രതികരിക്കണം എന്താണ് നമ്മളതിനെ പഠിക്കേണ്ടത് എന്ന് ഇത് വളരെ വലിയൊരു ചോദ്യമാണ് വളരെ ചുരുക്കി ഞാൻ മറുപടി പറയാം യുക്തിവാദികളോട് സംസാരിക്കുകയും അവരുമായി ഇടപഴകുകയും അവരുടെ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ രണ്ടേ രണ്ട് ആയത്ത് മാത്രമാണ് നമ്മൾ മനസ്സിലോർക്കേണ്ടത് ആ ആയത്തുകളാണ് ഞാൻ ആദ്യം ഓതി വെച്ചത് പരിശുദ്ധ ഖുറാനിലെ ഒൻപതാമത്തെ അധ്യായം സൂറത്ത് തൗബയിലെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വചനങ്ങളാണ് ഞാൻ ഓതിയത് ഈ വചനങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളത് അവർ അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ആണ് വായകൊണ്ട് ഊതിക്കെടുത്താൻ ആഗ്രഹിക്കുന്നത് എന്നാൽ അറിയുക അള്ളാഹു അവൻ്റെ പ്രകാശത്തെ പൂർത്തീകരിക്കാതിരിക്കുകയില്ല സത്യനിഷേധികൾ എത്ര തന്നെ പുറത്താലും ശരി അവനാണ് സത്യമതവും സന്മാർഗർശനവും കൊണ്ട് പ്രവാചകനെ പറഞ്ഞയച്ചയാൾ ആ സത്യമതം സകല മതങ്ങളെയും അതിജയിക്കുന്നതിന് വേണ്ടിയാണ് മുഷ്രിഖുകൾ എത്ര തന്നെ വെറുത്താലും ശരി ഇവിടെ പരിശുദ്ധ ഖുർആാൻ നമുക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്തുവാൻ ആര് എങ്ങനെ ശ്രമിച്ചാലും അള്ളാഹുവിൻ്റെ പ്രകാശം പൂർത്തീകരിക്കും എന്നുള്ളത് ഇസ്ലാമിക ദർശനം റസൂൽ അള്ളാഹി സലാഹ് അലൈഹ് വസ്ലമിയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട യാദർശം അത് സകല മതങ്ങളെയും പ്രത്യയശാസ്ത്രങ്ങളെയും അതിജയിക്കുവാൻ മാത്രം സജ്ജമാണ് എന്ന് ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലുണ്ടാവുക എന്നതാണ് ഭൗതികവാദികളുമായി സംസാരിക്കുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് എന്തുകൊണ്ടെന്നാൽ ഒന്നാമതായി ഭൗതികവാദം എന്ന് പറയുന്നത് അവ അവരുടെ അടിസ്ഥാനപരമായ ആശയങ്ങൾ ആ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടൊരു സംവാദം പലപ്പോഴും അവർ സന്നദ്ധമാകാറില്ല അവരടിസ്ഥാന ആശയം പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയം അത് വളരെ അവർ പ്രധാനമായ ചർച്ചയ്ക്ക് പോലും കൊണ്ടുവരാറില്ല മറിച്ച് അവർ ചെയ്യാറുള്ളത് ഇസ്ലാമിനെക്കുറിച്ച് മുസ്ലിങ്ങളെക്കുറിച്ച് റസൂർ ഉള്ളഹിസ് അല്ലെ വസ്ലമയെക്കുറിച്ച് പരിശുദ്ധ ഖുർആാനെക്കുറിച്ചെല്ലാം സംശയങ്ങൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം എടുത്ത് പറയല എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറയും ഖുർആനിൽ ഇങ്ങനല്ലേ ഇവിടെ ഒരു സ്ഥലത്ത് അവിടെ അങ്ങനല്ലേ എന്നെല്ലാം ചോദിക്കും അപ്പം നമ്മളും പെട്ടെന്ന് ആ ഖുർആാനിൽ അങ്ങനെ ഉണ്ടോ എങ്കിലും അതായത് ശരിയായില്ല അന്ന് നമുക്ക് തോന്നും ഇങ്ങനെ നമ്മുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ഭൗതികവാദികൾ ശ്രമിച്ചു വരാറുള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം അഴിഞ്ഞാടുന്ന ഭൗതികവാദികളുണ്ട് അവരൊന്നും അടിസ്ഥാനപരമായി അവരും നമ്മൾ തമ്മിലുള്ള പ്രശ്നം പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടോ ഇല്ല എന്നുള്ളതാണ് പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് അത് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കുവാൻ നമുക്ക് കഴിയും അവരുടെ കയ്യിലുള്ള ഏറ്റവും ശക്തമായ ആയുധമായി അവർ പറയാനുള്ള ശാസ്ത്രമാണത് അവർ ഞാനതിലേക്ക് പോകണില്ല പക്ഷേ അവർ പ്രധാനായിട്ടും നമ്മുടെ കുട്ടികളെ ആളുകളെ എപ്പോഴും പിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കാറുള്ളത് ഏതെങ്കിലും സംഗതി നടുവുന്നെടുത്തിട്ട് അങ്ങോട്ട് പറയും പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അതിനെ ഉത്തരം അറിയില്ലായിരിക്കും അല്ലെങ്കിൽ അത് എന്താണ് ഇങ്ങനെ നമുക്ക് അറിയില്ലായിരിക്കും സ്വാഭാവികമായിട്ടാണ് സ്വാഭാവികമാണത് കാരണം എന്താണ് പരിശു ഖുർആാനോ റസൂൽ ഹദീസുകളോ ഒന്നും നമ്മൾ പൂർണ്ണമായിട്ട് പഠിച്ചിട്ടില്ല അതിലപ്പുറം അപ്പുറം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല അതിൻ്റെ സംഭവത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് നമ്മൾക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ സംശയം ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും എടുത്തോടും എന്തെങ്കിലും എടുത്തിട്ടാൽ നമ്മുടെ മനസ്സിൽ സംശയം തുടങ്ങി സംശയം തുടങ്ങുമ്പോൾ പിന്നെ അടുത്ത് എടുത്തിട്ടു അടുത്ത് എടുത്തിട്ടു അടുത്ത് എടുത്തോടും അപ്പം നമ്മളെ മനസ്സിലുണ്ടാകേണ്ട ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റേതാണ് പരിശുദ്ധ ദീൻ ഇസ്ലാം ആ ദീന് ഇവരാരെങ്കിലും മൂതിയാൽ കെടുകയില്ല അള്ളാഹുവിൻ്റെ ദീൻ സകല ദീനുകളെയും സകല മതങ്ങളെയും സകല പ്രത്യയശാസ്ത്രങ്ങളെയും അതിജീവിക്കുന്നതാണ് നമ്മൾ പഠിക്കാത്തതായിരിക്കും പ്രശ്നം നമ്മൾ മനസ്സിലാക്കാത്തതായിരിക്കും പ്രശ്നം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കിയാൽ മതി അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോയും നമ്മൾ ഈ വിഷയം പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത്ഭുതകരമാണ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഏത് പ്രശ്നമാകട്ടെ പരിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട ഏത് വിമർശനമാകട്ടെ ആ വിമർശനത്തിന് തികച്ചും ശാസ്ത്രീയമായ തികച്ചും മാനവികമായ മറുപടി നൽകാൻ നമുക്ക് കഴിയും അതുകൊണ്ടാണ് നമുക്ക് പൊതുവേദികളിൽ തുറന്ന സംവാദം നടത്തുവാൻ നമുക്ക് ഇസ്ലാമിക പ്രബോധകർക്ക് യാതൊരു പ്രയാസവും കാരണം നിങ്ങൾ വിമർശിച്ചോളൂ ഇസ്ലാമിനാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ വിമർശിച്ചോളൂ ഇസ്ലാമിനെ നിങ്ങൾ വിമർശിച്ചോളൂ ഖുർആാനിനെ നിങ്ങൾ വിമർശിച്ചോളൂ റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലമയെ പക്ഷേ അതിനുള്ള മറുപടി കൂടി നിങ്ങൾ കേൾക്കണം പ്രമാണബദ്ധമായുള്ള മറുപടി കേട്ട് ലോകം തീരുമാനിക്കട്ടെ പ്രവാചകനുകരണീയാനോ അല്ലെങ്കിൽ അഭിഷപ്തനാണോ എന്ന് ഇതാണ് നമ്മൾ പറയാറുള്ളത് അപ്പോൾ ഞാൻ പറയുന്നത് ുരുക്കത്തിൽ വിഷയങ്ങൾ നമുക്കറിയാത്ത വിഷയങ്ങൾ ചിലപ്പോൾ മനസ്സിലാകാത്ത വിഷയങ്ങൾ അതല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ എടുത്തിട്ടിട്ടായിരിക്കും നമ്മളോട് ചോദിക്കുക അപ്പോൾ ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാകാതെ നമ്മൾ മനസ്സിലാക്കുക അർസല അലി കുല്ലിഹി മതങ്ങളെയും അതിജയിക്കുന്നതിന് അതിജീവിക്കുന്നതിന് സകലയും മുകളിൽ തെളിഞ്ഞു കാണുന്നതിന് വേണ്ടിയാണ് റസൂർ അല്ലാഹി സലഹ് അലൈവ് വസ്ലമിയിലൂടെ സത്യദീൻ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് ആ സത്യദീനിലെ ഏത് ആദർശമാണെങ്കിലും ഏത് ആദർശമാണെങ്കിലും നമ്മൾക്ക് ചോദ്യം ചെയ്യാം ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ സംതൃപ്തമായ മറുപടി നൽകാൻ ശാസ്ത്രീയമായ മാനവികമായ മറുപടി നൽകാൻ ഇസ്ലാമിന് കഴിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഭൗതികവാദിയുടെയും മുന്നിൽ നമുക്ക് ചൂളേണ്ടി വരില്ല എന്നുള്ളതാണ് സത്യം ആ ചോദ്യം പക്ഷേ ആ ചോദ്യമോ വിമർശനമോ വരുമ്പോൾ നമ്മളത് പഠിക്കും മനസ്സിലാക്കും എന്ന് പറയുകയും പഠിച്ച് മനസ്സിലാക്കി മറുപടി നൽകുകയും ചെയ്താൽ മതി എന്നാണ് ചുരുക്കത്തിൽ ഒറ്റ വാക്കിൽ ഈ ഒറ്റ നൃത്തത്തിൽ ഈ ചോദ്യത്തിനുള്ള ഈ ചോദ്യത്തിനുള്ള മറുപടി കൂടുതൽ പഠിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാം നിഷാൽ നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം